ഓ സഹോദരന്മാരേ ഞാൻ പറഞ്ഞു വന്നത് ഭാര്യന്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് വലിയ ഇബാദത്താണ് വലിയ ഇബാദത്ത് ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ് ഏറ്റവും വലിയ സമ്പത്ത് ഏതാ കോടിക്കണക്കിന് വിലപിടിപ്പുള്ള വാഹനമല്ല കോടിക്കണക്കിന് വിലപിടിപ്പുള്ള ഇൻകം വരുന്ന വരുമാനമുള്ള ബിൽഡിംഗ് അല്ല കോംപ്ലക്സ് അല്ല ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട് ഒരായത്തല്ല കേട്ടോ ഖുർആനിൽ 6600 ജില്ലാന ആയത്തുണ്ട് ആ കൂട്ടത്തിൽ ഒരു ആയത്താണ് വല്ലദീന യക്നിദൂന അസ്-സഹബ വൽ ഫില്ല ചില മനുഷ്യന്മാരുണ്ട് അല്ലാഹു തആല നല്ലോണം നിയമത്ത് കൊടുക്കും പക്ഷേ ദീനിന് വേണ്ടി ചോദിച്ചാൽ ഒരു പൈസ പോലും കൊടുക്കാത്ത മനുഷ്യന്മാരുണ്ട് ഈ നാട്ടിൽ അങ്ങനെയല്ല IDC ഒക്കെ പ്രവർത്തിക്കുമ്പോ അൽഹംദുലില്ലാ ഒരുപാട് സഹായിക്കുന്നു ഈ നാട്ടിലെ മുഅ്മിനീങ്ങൾ അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ എന്നാൽ ചില മനുഷ്യന്മാരെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പരിചയപ്പെടുത്തുകയാണ് അവരുടെ കയ്യിൽ സ്വർണ്ണമുണ്ട് വെള്ളിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ദീനിന് വേണ്ടി ചോദിച്ചാൽ കൊടുക്കത്തില്ല ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ് കുന്നാ മഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅലി അസ്ഫാരിഹി ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങുന്നത് നബി തങ്ങൾ യാത്രയിലുള്ള സമയത്താണ് യാത്രയിൽ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആയത്തിറങ്ങിയത് ഈ ആയത്തിറങ്ങിയപ്പോൾ ചില സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു നബിയെ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് സ്വർണം അത്ര വലിയ സമ്പത്തല്ല എന്നാണ് വെള്ളിയും അത്രയും വലിയ സമ്പത്തല്ല എന്നാണ് പിന്നെ ഏറ്റവും വലിയ ഖൈറായ സമ്പത്ത് ഏതാണ് എന്ന് ഒന്ന് പറഞ്ഞു തരുമോ നബിയെ കാരണം ആ സമ്പത്തൊന്ന് വാരിക്കൂട്ടാനാണ് ആ സമ്പത്ത് വാരിക്കൂട്ടാനാണ് അങ്ങനെ ഏറ്റവും ഖൈറായ സമ്പത്ത് ഏതാണ് എന്ന് ഒന്ന് പറഞ്ഞു തരുമോ നബിയേ ഫഖാല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഫ്ളലുഹു സ്വർണമല്ല ഏറ്റവും വലിയ സമ്പത്ത് വെള്ളിയുമല്ല ഏറ്റവും വലിയ സമ്പത്ത് പണവുമല്ല ഏറ്റവും വലിയ സമ്പത്ത് കാരണം ഇവിടെ എത്ര സ്വർണമുണ്ടായാലും ഓ ഉമ്മമാരെ എത്ര പവൻ സ്വർണമാണ് കൈവശമുള്ളത് ഓ സഹോദരിമാരെ എത്ര പവൻ സ്വർണമാണ് കൈവശമുള്ളത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു തൊട്ട് സ്വർണം ചോദിച്ചാൽ റബ്ബിന്റെ ദീനിന് വേണ്ടി നല്ല ചെറുപ്പക്കാർ ചേർന്ന് പ്രവർത്തിക്കുമ്പോ ഓ ഉമ്മമാരെ നിങ്ങളെ കയ്യിലോ ആ ശരീരത്തിലോ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ളൊരു ചെറിയ മോതിരം തരുമോ എന്ന് ചോദിക്കുമ്പോ അതേ പിശുക്ക് കാണിക്കുന്ന ചില ഉമ്മമാരില്ലേ ഈ ഭാഗങ്ങളിലൊന്നും അത്തരത്തിലുള്ള ഉമ്മമാരില്ലട്ടോ കാരണം പലപ്പോഴും പരിസരങ്ങളിലൊക്കെ ഞാൻ വാദിന് വന്നിട്ടുണ്ട് അവിടെ സംഘാടകരെന്നോട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോ പലപ്പോഴും ഉമ്മമാരോട് ചോദിച്ചപ്പോ ഇഷ്ടം പോലെ ആഭരണം തന്ന ഉമ്മമാര് ധാരാളമുണ്ട് അല്ലാഹുവേ ഇതുവരെ കയറിയിറങ്ങിയ ഏതെല്ലാം സ്റ്റേജുകളിലും അല്ലാതെയും ദീനിന് വേണ്ടി സംഭാവനകൾ ചോദിച്ചപ്പോ ആഭരണം കൊടുത്തവരുണ്ടോ സമ്പത്ത് തന്നവരുണ്ടോ അല്ലാഹുവേ അവർക്കെല്ലാം നീ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനേ കാരണം എന്താണ് കാരണം ഏത് സമയത്തും നമുക്ക് ഉപകാരം കിട്ടുന്ന സമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത് ചോദിക്കട്ടെ ഉമ്മമാരെ 100 പവൻ സ്വർണമുണ്ട് ശരീരത്തിൽ പക്ഷേ പെട്ടെന്നങ്ങ് മരിച്ചു ആഭരണവുമായിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് കബറിൽ പോയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സ്ത്രീ വസിയത്ത് ചെയ്തിട്ടുണ്ടോ എന്റെ കൈവശവുമുള്ള ആഭരണവുമായിട്ട് തന്നെ എന്നെ കബറിൽ കിടത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതേ ഏറ്റവും വലിയ സമ്പത്ത് സ്വർണമല്ല വെള്ളിയല്ല കാരണം എന്താണ് കാരണം മനുഷ്യൻ എപ്പോഴാണ് അള്ളാന്റെ വിളിക്കുത്തരം ചെയ്യേണ്ടി വരിക പറയാൻ സാധ്യമല്ല നമ്മളെ ഡ്രൈവറുണ്ട് ഞാൻ വാതിന് പോകുമ്പോ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഡ്രൈവർ 2 ദിവസം മുമ്പ്
വീട്ടിലുള്ള സമയത്ത് എനിക്ക് ഫോൺ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ബാപ്പക്ക് നെഞ്ച് വേദനയാണ്, ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു, ദുആക്ക് ചെയ്യണോ? ഞാനങ്ങ് ഫോണ് കട്ട് ചെയ്തു. ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങളെ ഇരുത്തിയിട്ട് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഒരു 2 മിനിറ്റ് ആയിട്ടുള്ളൂ, അപ്പോഴേക്ക് വീണ്ടും ഫോൺ വന്നു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ ബാപ്പയങ്ങ് മരിച്ചു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വാലിന് വരുമ്പോഴും ബാപ്പ മരിച്ചിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷെ ഉസ്താദ് വാലിന് പോകുമ്പോ വേറെ ഒരു ഡ്രൈവറിന് ഞാൻ ചാൻസ് തരൂല, ഞാൻ തന്നെ ഉസ്താദിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അള്ളാഹു അവന്റെ ബാപ്പക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ, ജീവിതത്തിൽ വന്നുപോയ അപാകതകൾ മുഴുവനും റബ്ബ് പുറത്തു കൊടുക്കട്ടെ. മരിച്ചു എന്ന വിവരം കിട്ടിയപ്പോൾ ഞാനതാ അവിടെ പോയി. എല്ലാവരും നല്ല സംഭാവന നിക്ഷേപിക്കണം ഇതിൽ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവരും നന്നായി സഹായിക്കണം. അള്ളാഹു മുഴുവൻ നൽകൾക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ ഞാനതാ മയ്യത്തിന്റെ അടുത്ത് പോയപ്പോൾ അവിടുന്ന് ദുആ കഴിഞ്ഞ് റൂമിൽ വിളിച്ച് ഇരുത്തിയിട്ട് ഞാൻ ചോദിച്ചു, ബാപ്പാക്ക് വല്ല അസുഖവും ഉണ്ടായിരുന്നോ? അപ്പ പറഞ്ഞു, ഒരു അസുഖവുമില്ല, പ്രഷറില്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഹാർട്ട് സംബന്ധമായ അസുഖമൊന്നുമില്ല. രാവിലെ 10 മണി വരെ പണിയെടുത്തതാണ്, ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് ഒരു അസുഖവുമില്ല. അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തു. മനുഷ്യന്റെ കഥ എങ്ങനെയല്ലേ ചെറുപ്പക്കാരാ? ആർക്കെങ്കിലും അവകാശവാദം പറയാൻ പറ്റുമോ? ഇല്ല, എനിക്കൊന്നും സംഭവിക്കൂല എന്ന്. എന്നാൽ ആ മനുഷ്യൻ പെട്ടെന്നങ്ങ് എണീറ്റു പോകുമ്പോ അവന് നാളെ റബ്ബിന്റെ കോടതിയിൽ ഉപകരിക്കുന്ന സമ്പത്താകണം. ആ സമ്പത്ത് ഏതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒന്ന് ലിസാനുൻ ദാകിറുൻ, എപ്പോഴും ദിക്റ് ചൊല്ലുന്ന നാവ്. എപ്പോഴും ദിക്റ് ചൊല്ലുന്ന നാവുണ്ടോ, ആ നാവ് വലിയ സമ്പത്താണ്. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ ഇതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തത്, വഖൽബുൻ ഷാകിറുൻ, നന്ദിയുള്ള ഹൃദയമുണ്ടോ? ഹൃദയമില്ലാത്തവരാരുമില്ല, എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. പക്ഷെ എങ്ങനെയെങ്കിലും ഒരു ഹൃദയമുണ്ടായാ പോരല്ലോ, ഷാക്കിറായ കൽബ് വേണം, എല്ലാവരോടും നന്ദി കാണിക്കുന്ന ഹൃദയം വേണം. അങ്ങനെ നന്ദിയുള്ള ഹൃദയമുണ്ടോ, എന്നാൽ അത് ഏറ്റവും വലിയ സമ്പത്താണ്. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, അതേ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്? വസൗജതുൻ മുഅ്മിനതുൻ തുഈനുഹു അലാ ഈമാനിഹി. അതേ ഭർത്താവ് ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ, ഭർത്താവ് അതേ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ, അല്ലെങ്കിൽ ഭർത്താവ് ഇബാദത്ത് ചെയ്യുമ്പോ, ആ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യയാണോ? എന്നാൽ അത് ഏറ്റവും വലിയ സമ്പത്താണ്. ഞാനതാ നിസ്കരിക്കുകയാണ്. ഞാൻ നിസ്കരിക്കുമ്പോ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യയാണോ എനിക്കുള്ളത്? എന്നാൽ എനിക്ക് ഏറ്റവും വലിയ സമ്പത്തുണ്ട്. നിങ്ങളതാ നിങ്ങൾ രാത്രി സമയത്ത് കിടന്നുറങ്ങിയപ്പോ സുബഹിക്ക് ബാങ്കൊടുക്കുന്നതിന്റെ ഒരൽപ്പം മുമ്പ് നിങ്ങളെ വിളിച്ചുണർത്തിയിട്ട് നിങ്ങളോട് തഹജ്ജുദ് നിസ്കരിക്കൂ എന്ന് പറയുന്ന ഭാര്യമാരാണോ? എന്നാൽ ആ ഭാര്യയാണ് ഏറ്റവും വലിയ സമ്പത്ത് കേട്ടോ. അപ്പൊ ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, ഭർത്താവിനെ ഇബാദത്ത് ചെയ്യുമ്പോ സഹായിക്കുന്ന ഭാര്യയാണ്.